നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ചരിത്രവും കഥകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു നിശ്ചിത രോഗത്തിനെതിരെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ജീവക്കൂട്ടിനെയാണ് വാക്സിൻ എന്ന് പറയുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കാൻ രോഗാണുക്കളെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് വാക്സിനേഷൻ്റെ തത്വം. രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ശ്വേതരക്താണുക്കളെ നേരത്തെ സജ്ജമാക്കുകയാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. ആൻറ്റിജനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കി അവയ്ക്കെതിരെ ഉത്തേജിതമാകുവാൻ ലിംഫോസൈറ്റുകൾക്ക് കഴിവുണ്ട്. ജീവനുള്ളവയും ഇല്ലാത്തവയുമായ രോഗാണുക്കളെ വാക്സിനുകളായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പേപ്പട്ടി വിഷബാധയ്ക്കെതിരായുള്ള റാബിസ് വാക്സിനുകൾ, പോളിയോ രോഗത്തിനെതിരായുള്ള സാൽക് വാക്സിനുകൾ എന്നിവയിൽ മൃതങ്ങളായ അണുക്കളെയാണ് ഉപയോഗിക്കുന്നത്. ക്ഷയരോഗത്തിനെതിരെയുള്ള BCG കുത്തിവയ്പ്പിന് ജീവനുള്ളതും നിർവീര്യമാക്കപ്പെട്ടതുമായ രോഗാണുക്കളെ ഉപയോഗിക്കുന്നു. വസൂരി രോഗബാധയ്ക്കെതിരെ സജീവമായ ഗോവസൂരി രോഗാണുക്കളെയാണ് ഉപയോഗിച്ചിരുന്നത്. ചില വാക്സിനുകളിൽ രോഗാണുക്കളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ നിർവീര്യമാക്കിയാണ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിവിധതരം വാക്സിനുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. വാക്സിനേഷൻ്റെ ചരിത്രം ഒന്നാമത്തെ കഥ നോക്കാം. ഇംഗ്ലീഷ് സാഹിത്യകാരൻ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ജെന്നറെയാണ് വാക്സിനേഷൻ്റെ പിതാവായി അംഗീകരിച്ചിരിക്കുന്നത്. വസൂരി വന്നിട്ടുള്ള രോഗികളുടെ ഉണങ്ങിയ വ്രണങ്ങളിൽ നിന്ന് ശേഖരിച്ച പൊറ്റ ഉണക്കി പൊടിയാക്കി മൂക്കിൽ വലിക്കുകയോ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി അതിൽ ഈ പൊറ്റ പൊടി തേക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു. വസൂരി വരാതിരിക്കാനായിരുന്നു ഈ പരിപാടി. 1700 ചൈനയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസറായിരുന്ന ഡോക്ടർ മാർട്ടിൻ ലിസ്റ്റർ ആണ് ഈ സമ്പ്രദായം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നത്. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ പിന്നീട് ഇത് ഇംഗ്ലണ്ടിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന എഡ്വേർഡ് ജെന്നർ 1749 തുടങ്ങി 1823 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം. ഒരു പുതിയതരം വാക്സിനേഷൻ സമ്പ്രദായം 1796 അദ്ദേഹം കണ്ടുപിടിച്ചു. തൻ്റെ പരിചയക്കാരിയായിരുന്ന സാറ നെർമാസ് എന്ന പാൽ വിൽപ്പനക്കാരി ഒരു സംഭാഷണത്തിനിടയിൽ അവർക്ക് ഗോവസൂരി വന്നിട്ടുണ്ടെന്നും ഇനി വസൂരി വരില്ലെന്നും ജെന്നറോട് പറഞ്ഞു. ഇതിൽ താല്പര്യം തോന്നിയ ജെന്നർ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഗോവസൂരി വന്ന പശുവിൻ്റെ വ്രണങ്ങളിൽ നിന്ന് എടുത്ത പഴുപ്പ് ജെയിംസ് ഫിലിപ്പ് എന്ന ബാലനിൽ കുത്തിവെച്ചു. പിന്നീട് ആ ബാലനെ വസൂരി വന്നവരുടെ ഇടയിൽ താമസിപ്പിച്ചു. പക്ഷേ ആ ബാലന് വസൂരി രോഗം വന്നില്ല. പരീക്ഷണം വിജയമായതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ സമ്പ്രദായം ഏറ്റെടുത്തു. പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ വക്കയിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന പദത്തിൻ്റെ ഉത്ഭവം. ജോർജ് 5-ാമൻ്റെ ഡോക്ടറായിരുന്ന എഡ്വേർഡ് ജെന്നർ അങ്ങനെ ലോകപ്രസിദ്ധനായി. ചന്ദ്രനിലുള്ള ഒരു കുഴിക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ജെന്നർ ക്രൈറ്റർ എന്ന നാമകരണം ചെയ്തിട്ടുണ്ട്. വാക്സിൻ നിർമ്മിക്കാൻ ജെന്നർ ഉപയോഗിച്ച ഗോവസൂരി ബാധിച്ച പശുവിൻ്റെ തോല് ഇംഗ്ലണ്ടിലെ സെൻറ്റ് ജോർജ് മെഡിക്കൽ സ്കൂളിൽ അല്ല ലൈബ്രറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു കഥ നോക്കാം. എല്ലാ കാലത്തെയും പോലെ ജെന്നറിൻ്റെ ഈ കണ്ടുപിടുത്തത്തെ പറ്റി വിമർശനങ്ങളുണ്ടായി. ജെന്നറാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചതെന്നും സാറ എന്ന പാൽവിൽപ്പനക്കാരിയിൽ നിന്നാണ് വാക്സിനേഷൻ്റെ മൗലിക തത്വം കിട്ടിയതെന്നും രേഖപ്പെടുത്തിയത് 1836 അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായിരുന്ന ജോൺ ബാരനായിരുന്നു. ജെന്നർ മരിച്ച് 13 ശേഷമായിരുന്നു അത് സംഭവിച്ചത്. ഈ രേഖ തെറ്റാണെന്നും വാക്സിനേഷൻ കണ്ടുപിടിച്ചതായി ജെന്നർ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ വിമർശകർ വാദിക്കുന്നുണ്ട്. ഗോവസൂരിയും വസൂരിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചത് 1768 ജോൺ ഫ്യൂസ്റ്റർ എന്ന ഇംഗ്ലീഷുകാരനാണെന്നും 1796 ജെന്നറും പങ്കെടുത്ത ഒരു മെഡിക്കൽ സംഘടനയുടെ സമ്മേളനത്തിൽ ഫ്യൂസ്റ്റർ ഈ കണ്ടെത്തൽ അവതരിപ്പിച്ചെന്നും രേഖകളുണ്ട്. 1768 ജോൺ ഫ്യൂസ്റ്ററിൻ്റെ സഹായിയായി ജെന്നർ ജോലി ചെയ്തിരുന്നതായും രേഖകളുണ്ട്. പാൽ വിൽപ്പനക്കാരിയുടെ കഥ നുണയാണെന്നും ഇംഗ്ലണ്ടിലെ കൃഷിക്കാർക്ക് 1760 തന്നെ ഗോവസൂരി വന്നാൽ പിന്നെ വസൂരി വരികയില്ലെന്നുള്ള അറിവുമുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ജോൺ ഫ്യൂസ്റ്റർ
ഈ വിവരം അറിഞ്ഞതെന്നും ജെന്നറെ തള്ളിപ്പറയുന്നവരെ വാദിക്കുന്നുണ്ട്. ജെന്നറാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചതെന്നുള്ള കഥ കെട്ടിച്ചമച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ചരിത്രകാരനായിരുന്ന ജോൺ ബാരനാണെന്നും ഇക്കൂട്ടർ വാദിക്കുന്നുണ്ട്. 1824 മരിച്ച ജോൺ ഫ്യൂസ്റ്ററെ ഗോവസ്സൗരിയുടെ ഫലങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചരമക്കുറിപ്പിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി വാക്സിനേഷൻ സമ്പ്രദായം കണ്ടുപിടിച്ചത് ഫ്യൂസ്റ്ററിൻ്റെയും ജെന്നറിൻ്റെയും ബുദ്ധി കൊണ്ടും അക്ഷീണ പരിശ്രമങ്ങൾ കൊണ്ടുമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാരതത്തിലെ കഥ നോക്കാം. 1955 March 16 ഇന്ത്യയിൽ പോളിയോ ഓറൽ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് March 16 വാക്സിനേഷൻ ദിനമായി ആചരിച്ചു വരുന്നത്. ക്ഷയം, ഹൈപ്പറ്റൈറ്റിസ് എ, ബി, ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ, പോളിയോ, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, HPV, അഞ്ചാംപനി, മുണ്ടുനീര് എന്നിങ്ങനെ 15 അസുഖങ്ങൾക്കെതിരെ ഇപ്പോൾ ഇന്ത്യയിൽ വാക്സിൻ സമയബന്ധിതമായി നൽകുന്നുണ്ട്. കേരളത്തിലെ കഥ നോക്കാം. പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്ത് റീജൻറ്റും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മയുമായിരുന്ന റാണി ലക്ഷ്മിഭായിയാണ് 1811 1814 കാലഘട്ടത്തിൽ വസൂരിക്കെതിരായുള്ള വാക്സിനേഷൻ നമ്മുടെ നാട്ടിൽ ഏർപ്പെടുത്തിയത്. അന്നത്തെ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ സഹായത്തോടുകൂടിയായിരുന്നു അവർ അത് ചെയ്തത്. ഈ വാക്സിനേഷൻ കഥകളും ചരിത്രങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.